ലെമിഡിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ പ്രവാസികളെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെയൊക്കെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 5 വർഷത്തേക്കാണ്. ഫസ്റ്റ് ഒരു ലൈസൻസ് എടുത്താൽ 5 വർഷം വാലിഡിറ്റിയാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് വീണ്ടും പുതുക്കുമ്പോൾ 5 വർഷത്തേക്കാണ് നമുക്ക് ആ ഒരു ലൈസൻസ് നമുക്ക് പുതുക്കി നൽകുന്നത്. എന്നാൽ ഈ നിയമത്തിലൊക്കെ ഇനി വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. ആ നിയമം ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അപ്പം പുതിയ മാറ്റം വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞാൽ, നമുക്ക് ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മൾ പ്രവാസികളായി നമുക്ക് ഇപ്പോൾ 6 മാസത്തേക്കും 1 വർഷത്തേക്കും 2 വർഷത്തേക്കൊക്കെ വിസ റിന്യൂ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ 6 മാസത്തേക്കാണെങ്കിലും പിന്നെ ഇനി 1 വർഷത്തേക്കൊക്കെ ആണെങ്കിലും 2 വർഷത്തേക്കാണെങ്കിലും അത് 2 വർഷത്തെ ഡിവൈഡ് ചെയ്തത് എത്രയാണോ 6 മാസത്തേക്ക് വരുന്നത് അത്രമാത്രമേ ഈ ഇപ്പോൾ നമുക്ക് വിസ എടുക്കാൻ വിസ റിന്യൂ ചെയ്യാൻ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും 6 മാസത്തേക്ക് 1 വർഷത്തേക്കൊക്കെ വിസ റിന്യൂ ചെയ്യും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും റിന്യൂ ചെയ്യും. അഡ്വാൻസ് ആയിട്ട് ഒരുപാട് തുക ഒന്നും ഇപ്പോൾ ആരും ഇവിടെ 2 വർഷത്തേക്ക് വിസ എടുത്തിട്ടൊന്നും അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ പുതിയൊരു നിയമം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിലാട്ടോ. അപ്പോൾ അതായത് ഈ ഡ്രൈവിംഗ് ലൈസൻസിന് നമുക്ക് പറഞ്ഞല്ലോ 5 വർഷത്തേക്കാണ് വാലിഡിറ്റി വരുന്നത്. നമ്മുടെ ഇനി മുതൽ നമ്മുടെ വിസയുടെ കാലാവധി എത്രയാണോ അത്രയും നമുക്ക് ലൈസൻസിൻ്റെ വാലിഡിറ്റി നമുക്ക് തരികയുള്ളൂ എന്നാണ് ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവരാൻ പോകുന്നത്. അതായത് നമ്മൾ 6 മാസത്തേക്ക് വിസ റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസിൻ്റെ കാലാവധി 5 വർഷമാണെങ്കിലും വിസയുടെ കാലാവധി ഇന്ന് തീർന്നു കഴിഞ്ഞാൽ ആ ഇന്ന് മുതൽ നമ്മുടെ ലൈസൻസിൻ്റെ വാലിഡിറ്റിയും നമുക്ക് തീരും. അങ്ങനെയാണ് പുതിയ നിയമം വരാൻ പോകുന്നത്. ആ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അപ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 1 വർഷത്തേക്കാണെങ്കിൽ ആ 1 വർഷത്തെ വിസ തീരുന്നതോടുകൂടി നമുക്ക് ലൈസൻസിന് വാലിഡിറ്റി തീരും. അപ്പോൾ അറിയാമല്ലോ ഇവിടെ ഒരുപാട് ആളുകൾ അനധികൃതമായിട്ട് ഇവിടെ വിസ ഇല്ലാതെ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാട് ഇതിന് എം പിമാരൊക്കെ പ്രത്യേകിച്ച് ആവശ്യപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വിസ ഇല്ലാതെ ഒരുപാട് ആളുകൾ തുടരുന്നുണ്ട്. അവരൊക്കെ നമ്മുടെ അനധികൃതമായിട്ട് വാഹനം ഓടിക്കുന്നുണ്ട്, ടാക്സിയൊക്കെ ആയിട്ട്, അതായത് പച്ചമലയാളത്ത് പറഞ്ഞ കള്ള ടാക്സി കൂടുന്നുണ്ട് ഒരുപാട് ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തടയാൻ വേണ്ടിയാണ് ഈ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ലൈസൻസ് ഉള്ള ഒരു വാഹനം ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാലും ഇനി ലൈസൻസ് ഇല്ലാത്ത, അതായത് വാലിഡിറ്റി കഴിഞ്ഞ ഒരാളോ വാഹനം ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞാലും അത് രണ്ട് രീതിയിലാണല്ലോ വരിക. അത് അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ലൈസൻസ് വാലിഡിറ്റി ഇല്ലാത്ത ഒരാൾക്ക് വാഹനം ഓടിക്കാൻ പേടിയായിരിക്കും. ഒരിക്കലും വാഹനം ഓടിക്കില്ല ആളും. ഇപ്പോൾ ഇവിടെ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും അറിയാലോ, എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ വിസക്ക് നമ്മുടെ ലൈസൻസിൻ്റെ വാലിഡിറ്റി ഉണ്ടോ എന്ന് അവർ നോക്കുന്നുള്ളൂ. അതൊക്കെ നോക്കി നമ്മൾ വിടും, അത്രേ ചെയ്യുന്നു. ബാക്കിയൊക്കെ ഇൻഷുറൻസ് ക്ലെയിമൊക്കെ ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ആക്കും. പക്ഷേ അവിടെ വിസയുടെ കാര്യങ്ങളൊന്നും അപ്പോൾ നോക്കുന്നില്ല. അപ്പോൾ ഇനി ഈ ഒരു നിയമം വരുന്നതോടുകൂടി ഇപ്പോൾ വാഹനം ഓടിക്കുന്നവർക്കൊക്കെ ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊന്നും വാഹനമായിട്ട് പുറത്തിറങ്ങില്ല. അതോടുകൂടി ഇവിടെയുള്ള റോഡിലൊക്കെയുള്ള വാഹനങ്ങളുടെ തിരക്ക് കുറക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ഇവിടുത്തെ പാർലമെൻറ്റിലെ 5 MPമാർ ഈ ഒരു സംഭവം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിയമം വരാനും ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഏകദേശം 6 മാസം കൊണ്ടാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുക. ഇവിടുത്തെ ഗവൺമെൻറ് അത് അംഗീകരിച്ചിട്ടില്ല. ഏകദേശം 6 മാസം കൊണ്ട് തന്നെ അത് വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിയമം പ്രാബല്യത്തിൽ വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലെന്നൊക്കെ 6 മാസം കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കട്ടോ. അതുപോലെ തന്നെ കേസ് നമ്മൾ നാട്ടിലേക്ക് പണം വയ്ക്കുന്നതിന് നികുതി ഏർപ്പെടുത്തുമെന്ന് കുറേ മുമ്പേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അത് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പക്ഷേ അത് വീണ്ടും ഇവർ എം പിമാരൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഭൂരിപക്ഷം എം പിമാരും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും പാസ്സാകാൻ സാധ്യത ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് അതിന് ശക്തമായി എതിർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6 മാസം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തീരുമാനമാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.